ഹായ് ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ്. ഷെയ്ഖ് ഫൈസൽ മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ് ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉണ്ട്. മ്യൂസിക് ഇൻസ്ട്രുമെൻസിന് പുറമെ മറ്റ് പല മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളും ഫോട്ടോസും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സെല്ലുകളുണ്ട്. ഈ ഒരു ഭാഗത്തായി കുറേ വിൻറ്റേജ് കാർ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. 1885 മുതലുള്ള വിവിധ തരം കളക്ഷൻസ് ഇവിടെ കാണാം. ഇതിൽ പണ്ട് കാലത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് യൂസ് ചെയ്ത വെഹിക്കിൾസും ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാർ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫുട്ബോളിൽ കിട്ടിയ ട്രോഫികളും അതുപോലെ തന്നെ അതിനായി യൂസ് ചെയ്ത ജേഴ്സികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ആദ്യ കാലങ്ങളിൽ സീസെയിം ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന കല്ലുകൊണ്ടുള്ള ഒരു ഉപകരണമാണ് ഇത്. ഇതിന് ഏകദേശം 3000 വർഷത്തോളം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കിണറും നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്തായി പണ്ട് കാലത്ത് മുത്തുവാരാനായി ഉപയോഗിച്ചിരുന്ന പായ്ക്കപ്പലും അതിനോടനുബന്ധിച്ചുള്ള യന്ത്രങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനെല്ലാം പുറമെ പല രാജ്യങ്ങളുടെയും ഒരേ കാലത്തുള്ള കറൻസീസും ഇവിടെയുണ്ട്. 1885 മുതലുള്ള ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻ കളക്ഷൻസും ഇവിടെയുണ്ട്.
പേൾസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു മോഡലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരുപാട് വലകളും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സും മറ്റ് ഉപകരണങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ മ്യൂസിയത്തിലെ കാഴ്ചകൾ മാത്രമല്ല, പുറത്തുമുണ്ട് ഒരുപാട് കാണാൻ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് മ്യൂസിയത്തിൻ്റെ എക്സിറ്റ്. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് വൈറ്റ് മജ്ലിസ്. പേര് പോലെ തന്നെ ഈ കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളതും വൈറ്റ് കളറിലാണ്. നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴും ചെക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറുകയാണ്. ഗാവയും മറ്റും കുടിക്കാനായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ പെയിൻറ്റിങ്സും നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പുറത്തെ വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ വൈറ്റ് മജ്ലിസിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഇതുപോലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് പച്ചപ്പാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിനകത്ത് ഫാം ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ എനിമൽസിനെയും ബേർഡ്സിനെയും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതിനനുസരിച്ചുള്ള അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ മറ്റൊരു കാഴ്ചയാണ് കാണുന്നത്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഒരുപാട് ഹോൾസുകളുണ്ട്. ഇവിടെ പല വ്യത്യസ്ത രീതിയിലുള്ള ഹോൾസിനെയും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നതും അവരെ പരിപാലിക്കുന്നതും എല്ലാം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും.
ഇവിടെയുള്ള ഓരോ ഹോൾസിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ മ്യൂസിയവും ഇവിടുത്തെ ഫാമും എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.